ഹായ്, എൻ്റെ ഒരു ബെനറ്റ്, ഞാൻ കായംകുളത്തു നിന്ന് വരുന്നു. മുടി പൊടിയുന്ന പ്രോബ്ലം എനിക്ക് കുറേ നാളായിട്ടുണ്ടായിരുന്നു. എനിക്കൊരു 3-4 ഇയേഴ്സായിട്ട് അതിൻ്റെ ഒരു നല്ലൊരു സ്റ്റേജ് മുടി നല്ലതായിട്ട് പൊഴിയുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ കുറേ നെറ്റിൽ നോക്കിയപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നൊരു പ്രൊസീജിയറുണ്ടെന്ന് ഞാൻ കേട്ടു. അത് അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം ഞാൻ ക്യൂട്ടീസ് ഇൻ്റർനാഷണൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ ഒരു ക്ലിനിക്കിൽ ഞാൻ സമീപിച്ചു. അവർ ചെയ്യുന്ന പ്രൊസീജിയറും ഔട്ട്കമ്മും എല്ലാം ഒരു പോസിറ്റീവ് റിസൾട്ടായിട്ടാണ് ഞാൻ കണ്ടത്. ഒരുപാട് പേർ റിവ്യൂസും കാര്യങ്ങളെല്ലാം കണ്ടു. ഞാനിവിടെ കൺസൾട്ടേഷന് വേണ്ടി വിളിച്ചു ചോദിച്ചപ്പം ഇവിടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ എനിക്ക് എൻ്റെ പ്രൊസീജിയറിനായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു. മെയിനായിട്ട് എല്ലാവരും സംശയപരമായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ സൈഡ് എഫക്ട്സ് എന്ത് കാര്യങ്ങളാണ്. ഞാനൊരു മെഡിക്കൽ ഫീൽഡിലുണ്ടായിരുന്ന ഉള്ള കാര്യത്താൽ സൈഡ് എഫക്ട്സ് യാതൊന്നും ഇല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയും ഞങ്ങൾ പ്രൊസീജിയർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനിയും പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ളൊരു വീഡിയോ ഞങ്ങളിപ്പം ഇടാൻ പോകാം. മാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞിപ്പം ഇതാണ് നാച്ചുറൽ ഹെയർ ലൈന്. ഇനി പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഞാൻ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ള കാര്യങ്ങൾ, എങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങൾ ഞാനൊന്നുകൂടെ പറയാം. എൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞു. അതിനിടയ്ക്ക് പ്രൊസീജിയർ ചെയ്യുന്നതിനിടയ്ക്ക് എനിക്ക് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ലോക്കൽ അനസ്തേഷ്യയിലായിരുന്നു ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പെയിനോ കാര്യങ്ങളായിട്ട് തോന്നിയില്ല. ഭയങ്കര കൺസേൺ ആയിരുന്നു ഇതിൽ വേനോ എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. ചെയ്തതിന് ശേഷം എനിക്കിവിടെ ഒരു ചെറിയൊരു നംനെസ് ആയിട്ട് ഇവിടെ മാത്രമേ തോന്നായിട്ടുള്ളൂ. വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല. സോ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ നോക്കുന്ന ഇതേ കൂട്ട് പ്രോബ്ലംസ്, എൻ്റെ നേരത്തെ കൂട്ട് ഉള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് ഇതേ കൂട്ടുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഇവിടെ ചെയ്യുകയാണെങ്കിൽ വളരെ പ്രയോജനമായിരിക്കും. ഒരു 8-9 മന്ത്സാണ് ഇതിന് ഗ്യാരണ്ടി ടൈം പറഞ്ഞേക്കുന്നത്. സോ എല്ലാ സക്സസ് കുറച്ചുകൂടെ നന്നായിട്ട് മുടിയൊക്കെ വളർന്നായിട്ട് വരികയാണെങ്കിൽ ഞാനൊന്നുകൂടെ ലൈവ് വീഡിയോ വരാം.